ഗുഡ് മോർണിംഗ് അപ്പം നമ്മൾ പല കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈസ് ദി അപ്പൊ ദിസ്ഇസ് ദഴ്ച ഏതാണ്ട് ഒരു നാല് വീഡിയോസോളം ചെയ്യും അപ്പം ഇതൊരു ചെറിയ ഒരു കുഞ്ഞു വീഡിയോ ആണ് ഒരുപാട് ഡിസ്കഷൻസ് ഒന്നും ഇല്ലാത്ത നിങ്ങൾ ജസ്റ്റ് ഇതിന്റെ ഒരു ടെർമിനോളജി ഇത് ആരും കോയിൻ ചെയ്തു ഇതിന്റെ റിലവൻസ് എന്താണ് അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടൊന്നും പോട്ട അപ്പൊ ഇതിൽ ഞാൻ ഇങ്ങനെ കുറച്ച് കുറച്ച് ടേബിൾസ് എല്ലാം കാണിക്കുന്നുണ്ട് അതൊന്നും അത്ര റിലവന്റ് അല്ല നിങ്ങൾ ഇതിന്റെ ജസ്റ്റ് ഒരു ഡെഫനിഷനും ഇതിന്റെ ഒരു ഡെഫനിഷനും അതുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക അപ്പം നമ്മള് എന്താ പറയാ സി വിൽ ഗെറ്റ് ഡെയിലി വൺ വീഡിയോ സോ വീക്ക്ലി ഫോർ വീഡിയോസ് ഫ്രൈഡേ നമ്മൾ ഇതിന്റെ ഡിസ്കഷനും പിന്നെ നിങ്ങൾ ആവശ്യപ്പെടുന്നതനുസരിച്ച് ഓരോരോ സെഷൻസ് നമ്മൾ വെക്കുന്നതായിരിക്കും അപ്പൊ അതാണ് എന്താ ഇന്നത്തെ എന്താ പറയാ ഇന്നത്തെ കാര്യങ്ങൾ അത് അങ്ങനെയാണ് അപ്പം നമ്മള് പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ ചോദിക്കുക ഇതേപോലെ സെഷൻസ് വെക്കുമ്പോൾ നിങ്ങൾ ഡിമാൻഡ് ചെയ്യുന്നതനുസരിച്ച് വേറെ വേറെ സെഷൻസ് വെക്കുന്നതായിരിക്കും ലൈവ് സെഷൻസ് അപ്പൊ നിങ്ങൾക്ക് അതിലുള്ള കാര്യങ്ങൾ ചോദിക്കാം പിന്നെ മറ്റേ അസസ്മെന്റ് ചെയ്യാനുള്ള കുറേ പേരൊക്കെ അസസ്മെന്റ് ചെയ്യുന്നുണ്ട് കുറേ പേര് കൃത്യമായിട്ട് ചെയ്യുന്നില്ല എന്ന് ശ്രദ്ധപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതെല്ലാം അപ്ഡേറ്റ് ആവാൻ ശ്രമിക്കുക ആ ഗൂഗിൾ ഫോം ആ ഫോം നിങ്ങൾക്ക് എപ്പോൾ വേണേലും ഉപയോഗിക്കാം അതായത് ആ അവരുടെ ലിങ്ക് തന്നെയാണ് എല്ലാ അസസ്മെന്റിനും ഉപയോഗിക്കുന്നത് അപ്പം ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നതു പ്രതീക്ഷിക്കുന്നു അപ്പൊ ഇന്നത്തെ ടോപ്പിക്കില് കിടക്കാം സോ ദാറ്റ് ഈസ് ആർ ഡി ബി എം എസ് അപ്പൊ ഡി ബി എം എസ് എന്താണ് നമ്മൾ പറഞ്ഞു നമ്മൾ അതൊക്കെ ഡിസ്കസ് ചെയ്തു അപ്പം ഇറ്റ് ഈസ് നോൺ ആസ് ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം അപ്പം എന്താണ് ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം അതിന്റെ ഡാറ്റയുടെ മോഡൽ എന്താണെന്നൊക്കെ നമ്മൾ പറഞ്ഞു സോ ഇറ്റ് ഈസ് സ്റ്റോറിങ് ദി ഡാറ്റ മാനിപ്പുലേറ്റിംഗ് ആൻഡ് മാനേജിങ് ഫൈൻ അപ്പം ഈ നമ്മുടെ സ്പേഷ്യൽ ഡാറ്റ മാനേജ് ചെയ്യുന്നതിന്റെ ഒരു ഒരു എക്സ്റ്റെൻഷൻ ആണ് ഈ ഡി ബി എം എസ് അതായത് നമ്മുടെ ഡാറ്റ മാനേജ് ചെയ്യുന്നു ദാറ്റ് ഈസ് ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം അപ്പം ഇതിൽ ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്നത് ആർ ഡി ബി എം എസ് അതീൻസ് റിലേഷണൽ ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം അപ്പം അതെന്താന്ന് നോക്കാം അപ്പം ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ഡാറ്റാബേസ് ഇൻ വിച് ഓർഗനൈസ്ഡ് അക്രോസ് വൺ ഓർ മോർ ടേബിൾസ് ടേബിൾസ് ആർ അസോസിയേറ്റഡ് വിത്ത് ഈ അതർ

എന്താ പറയുക ഇതിന്റെ കീസ് എന്ന് പറഞ്ഞ ടെർമിനോളജി ആണ് കീ ഫൈൻ ദാറ്റ് ഈസ് ദി ടെർമിനോളജി ദാറ്റ് കണക്റ്റഡ് വിത്ത് ദി ആർ ഡി ബി എം എസ് ഫൈൻ അപ്പം ഇതിൻ്റെ ഇതിൻ്റെ ചില പിക്ചേഴ്സ് ആണ് ഇതെങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് എന്ന് കാണിക്കുന്നതാണ് അപ്പം ഇതില് ഓരോ ടെർമിനോളജീസ് ഉണ്ട് ജി ഐ സർവീസ് എങ്ങനെയാണ് ആർ ഡി ബി എം എസ് എങ്ങനെയാണ് ആർ ഡി ഇതിൽ ഏതാണ് ആർ ഡി ബി ആർ ഡി ബി എം എസ് എന്ന് കാണിക്കുന്നുണ്ട് ഇതെങ്ങനെയാണ് കണക്ട് ആകുന്നത് ജി ഐ സർവീസ് അപ്പം ഇത് ഈ ഫീഡ്ബാക്ക് ഇൻപുട്ട് ഔട്ട്പുട്ട് ആ ഒരു കണക്ഷനാണ് ഈ പിക്ചറിലൂടെ കാണിക്കുന്നത് ജി ഐ എസ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നു ആർ ആർ ഡി ബി എം എസിലേക്ക് ഫീഡ് എടുക്കുന്നു വീണ്ടും അത് അപ്ഡേറ്റ് ചെയ്യുന്നു ആ ഒരു പ്രോസസ് ഫൈൻ ആ ഒരു സൈക്ലിങ് പ്രോസസ്സ് കാണിക്കുന്ന ഒരു സംഭവമാണ് ഒരു പിക്ചറാണ് പിന്നെ പിന്നെ ഇതിൻ്റെ വേറൊരു ഒരു അറേഞ്ച്മെന്റ് കാണിക്കുന്നതാണ് ഡി ബി എം എസ് എക്സാമ്പിൾ ജി അതിൻ്റെ ജി ഐ എസ് ആയിട്ട് തന്നെ കണക്ഷൻ കാണിക്കുന്ന മറ്റൊരു ഡയഗ്രാണിത് ദൻ ഇതൊരു എന്താ പറയാ ഒരു മോഡേൺ എങ്ങനെയാണ് ഒരു ആർ ഡി ബി എം എസ് കണക്ട് ആയിരിക്കുന്നത് ഈ മറ്റേ നോ എസ് ഇതെല്ലാം ഒരു പർട്ടിക്കുലർ ലാംഗ്വേജ് ആണ് ക്യൂഎൽ ഫോർ കൊറി ലാംഗ്വേജ് ക്രിയേറ്റ് ഡിലീറ്റ് ആർ ഡി ബി എസ് ജി എസ് ഡെസ് കണക്ഷൻ ആണ് കാണിക്കുന്നത് ഈ ഇതെല്ലാം ഈ ജേസോൺ എന്നുള്ള പറയുന്നത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് ഇത് എങ്ങനെയാണ് ഇത് കണക്ട് ചെയ്തിരിക്കുന്നതെന്നാണ് കാണിക്കുന്നത് ഫൈൻ ഇത് നമ്മൾ പറഞ്ഞ സാധനം ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള നമ്മുടെ ജ്യോഗ്രഫി അല്ലെങ്കിൽ ജ്യോഗ്രഫി യൂസ് ചെയ്യുന്നവർക്കുള്ള സംഗതികൾ എങ്ങനെയാണ് അതിന്റെ ഓരോ സംഭവങ്ങൾ യൂസ് ഡിഫറെൻറ്റ് ഡാറ്റാസ് അതെങ്ങനെയാണ് ഇതിലേക്ക് കണക്ട് ചെയ്യുന്നത് ഈ ആർ ബി എം എസിലേക്ക് എങ്ങനെയാണ് ഈ ഡാറ്റ കണക്ട് ചെയ്തത് ജസ്റ്റ് ഈ ഡയഗ്ര ഒന്ന് അത്ര ഡീറ്റെയിൽ ആയിട്ട് നോക്കണ്ട ഈ ഡയ ഡ്രീ നിന്ന് മനസ്സിലാക്കേണ്ടി ഇത്രേ ഉള്ളൂ ഈ ഒരു ഫീഡ്ബാക്ക് ഒരു സൈക്കിൾ പോലെ ഇതിങ്ങനെ കണക്ട് ചെയ്ത് വർക്ക് ചെയ്യുന്നു ഫൈൻ അതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉണ്ട് ഡാറ്റ മാനേജ്മെന്റ് ഉണ്ട് ഹാർഡ്വെയർ ഉണ്ട് സോഫ്റ്റ്വെയർ ഉണ്ട് ഫൈൻ അപ്പൊ നമ്മൾ ഇപ്പൊ നമ്മൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രധാനമായിട്ടും ജോഗ്രഫിക്കൽ ഡാറ്റ എക്സ്ട്രാക്ട് ചെയ്യുന്നു അത് അനലൈസ് ചെയ്യുന്നു ഇതിന്റെ സ്റ്റോറിങ് ടെക്നോളജിയാണ് അപ്പം ഇത് കുറച്ചുകൂടെ ആണ് നമുക്ക് നമ്മുടെ സബ്ജക്റ്റുമായിട്ട് അല്ലെങ്കിൽ ഒരു ജോഗ്രഫർ അല്ലെങ്കിൽ ജി ഐ എസ് വർക്ക് ചെയ്യുന്ന ജി എസ് ഡാറ്റ അനാലിസിസ് സ്പേഷ്യൽ ഡാറ്റ അനാലിസിസ് ചെയ്യുന്നവർക്ക് അത്ര റിലവന്റ് അല്ല ഇത് നമ്മൾ ഇറ്റ് ഇസ് നോട്ട് വിസിബിൾ വൺ ഇത് നമ്മൾ കാണുന്നില്ല ആർ ഡി ബി എം എസ് ആയിക്കോട്ടെ ഡി ബി എം എസ് ആയിക്കോട്ടെ ഡി ബി എം എസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇതാ ഈ ഏത് ഡാറ്റയും വർക്ക് ചെയ്യത്തുള്ളൂ അപ്പോൾ ഇതൊരു ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ ലിങ്ക്ഡ് പ്രോഗ്രാം ആണ് അതിന്റെ ഒരു കോൺസെപ്റ്റ് ആണ് അപ്പൊ നമുക്ക് ഇത് സിലബസിലുള്ളത് കൊണ്ട് ഇതിന്റെ ഓരോ കാര്യങ്ങൾ നമ്മൾ എന്താ പറയുക ഇതിന്റെ ടെർമിനോളജീസ് മറ്റും മനസ്സിലാക്കുന്നു ദാറ്റ്സ് ഓൾ ഫൈൻ അപ്പം ഇത് റിലേഷണൽ ഡാറ്റാബേസ് ദി റിലേഷൻ ഡാറ്റാബേസ് മോഡൽ ഈസ് ദി മോസ്റ്റ് ഡോമിനന്റ് മോഡൽ ഇൻ ബോദ് കോർപ്പറേറ്റ് എൻജിസ് വേൾഡ് ഡ്യൂ ടു ഓർ ഓർഗനൈസേഷൻ ആൻഡ് ഫംഗ്ഷനിങ് ഇറ്റ് വാസ് ഡിഫൈൻഡ് ബൈ എഡ്ഗർ എഫ് കോഡ് ഇൻ നൈൻറ്റീൻ സെവൻറ്റി ഇത് കുറച്ചുകൂടെ കുറച്ച് ഓൾഡ് ആണ് ഇറ്റ് ക്യാൻ ബി അക്കോമഡേറ്റ് എ വൈഡ് റേഞ്ച് ഓഫ് ഡാറ്റ ടൈപ്പ് ഇറ്റ് ഈസ് നോട്ട് നെസസറി ടു നോ ബിഫോർ ഹാൻഡ് ദി ടൈപ്സ് ഓഫ് പ്രോസസ്സിങ് ദാറ്റ് ബി പ്രിഫേഡ് ടു ദി പ്രിഫേഡ് ഓൺ ദി ഡാറ്റാബേസ് അപ്പം നിങ്ങൾ പ്രധാനമായിട്ടും മനസ്സിലാക്കുന്നത് ഈ ഡെഫിനിഷൻ ഇതിന്റെ അബ്രീവിയേഷൻ എന്താണ് ഇതിന്റെ കണക്ഷൻ എങ്ങനെയാണ് ഫൈൻ ഇതെങ്ങനെയാണ് ജി എ സർവീസിനെ സ്വാധീനിക്കുന്നത് അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് ആരാണ് കോയിൻ ചെയ്തത് എഡ്ഗർ എഫ് കോഡ് ഫൈൻ ഇൻ നയൻറ്റി സെവൻറ്റി ഇനി ഇതിന്റെ റിലേഷണൽ ഡാറ്റ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇറ്റ്സ് ഹാവിങ് കീസ് ഐ അപ്പോ അതിന്റെ ടെർമിനോളജിയാണ് ഈ ടേബിൾ കണ്ടെൻസ് ദി ഡാറ്റ ഫോർ ആൻ ആങ്കിൾ ദാറ്റ് ഈസ് കോൾഡ് എൻറ്റിറ്റി ഈ ടേബിൾ കണ്ടെൻസ് ദി ഡാറ്റ ഫോർ എ സിംഗിൾ എൻറ്റിറ്റി ഈച്ച് ഇൻസ്റ്റൻസ് ഓഫ് ആൻ എൻറ്റിറ്റി ഈസ് എൻ റോ റെക്കോർഡ് ട്യൂപ്പിൾ ട്യൂബിൾ ഇൻ ദി ടേബിൾ ദിസ് ഈസ് എ സ്പെസിഫിക് ഇൻസ്റ്റൻസ് ഫോർ ദി എൻറ്റിറ്റി അപ്പം മറ്റേ ഓരോ ടേബിളിലും ഒരു എൻറ്റിറ്റിയുടെ സ്പേഷ്യൽ എൻറ്റിറ്റി എന്നുള്ള ടെർമിനോളജി നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും അപ്പോൾ ഇതിൻ്റെ ഓക്കെ ഇത് കൺഫ്യൂസ് കൺഫ്യൂസ് ചെയ്യണ്ട ഈ ബ്ലൂ കളറിലുള്ള ടെർമിനോളജീസ് മാത്രം ഒന്ന് പഠിക്കുക അപ്പോൾ ഇതിൽ എൻറ്റി എന്ന് പറയുന്ന ഒരു ടേം ഉണ്ട് റോ റെക്കോർഡ് ട്യൂപ്പിൾ എന്ന് പറഞ്ഞ ഒരു ടെർമിനോളജി ഉണ്ട് കോളംസ് ആൻഡ് ആട്രിബ്യൂട്ട് ഫീൽഡ്സ് ഈ കോളംസ് ആട്രിബ്യൂട്ട്സ് എന്നൊക്കെ പറയുന്നത് എന്താണ് നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്താണ് എന്ന് പറഞ്ഞാൽ ഈ മറ്റേ ഒരു പർട്ടിക്കുലർ ഇതിന്റെ ഒരു എന്താ പറയാ ലെസ് ദാൻ ഓർ എന്താ പറയാ ഷോർട്ടർ ആ ഒരു റേഞ്ചിലുള്ള ഒരു 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 പർട്ടിക്കുലർ നമ്പർ ടേബിൾസ് ആർ റിലേറ്റഡ് ത്രൂ കീസ് ഈ ഈ ടെർമിനോളജീസ് ഒന്ന് നോക്കി വെച്ചോളൂ എൻറ്റിറ്റി റോസ് റെക്കോർഡ് ട്യൂബിൾ കോളംസ് അതായത് ഇത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഈ മറ്റേ റിലേഷണൽ ഡാറ്റാബേസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കണക്റ്റഡ് വിത്ത് ടേബിൾ നോട്ട് ദാറ്റ് ഫർണിച്ചർ ദാറ്റ് ടേബിൾ ദാറ്റ് ഐ ഹാവ് ഓൾറെഡി ഷോൺ ദാറ്റ് ഡാറ്റ ആൻഡ് ടേബിൾ ഫൈൻ ഒരു എക്സൽ ഷീറ്റ് എന്നുള്ളത് അതില് കൺസിഡർ ചെയ്തോളൂ ഒരു എക്സൽ ഷീറ്റ് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ട് എക്സൽ ഷീറ്റിൽ എന്താണ് റോസ് ആൻഡ് കോളംസ് ഉണ്ട് സോ ഇതിൽ എന്തുണ്ട് റോസ് ആൻഡ് കോളംസിൽ എൻറ്റി ടി അത് എൻ്റർ ചെയ്യാറുണ്ട് റോസ് ആൻഡ് റിക്കോർഡ് റിക്കോർഡ്സ് എന്ന് പറയുന്നത് നമ്മൾ ടൈപ്പ് ചെയ്ത ഒരു സംഭവം അത് റെക്കോർഡ്സ് എന്ന് പറയുന്നത് ഇപ്പൊ അത് എന്താവാം അതൊരു ആവാം ഫൈൻ ആ പിക്ചറും ഈ റെക്കോർഡും ആവാം കോളംസ് ആട്രിബ്യൂട്ട് ആൻഡ് ഫീൽഡ് ഫീൽഡ് എന്ന് പറയുമ്പോൾ റോസ് ആൻഡ് കോളംസ് ആൻഡ് ഫീൽഡ് എന്ന് പറയുന്നത് സാധാരണ ഒരു ടെർമിനോളജി തന്നെയാണ് കണക്റ്റഡ് കണക്റ്റഡ് വിത്ത് കീസ് കീസ് ഇറ്റ് ഇറ്റ് ഈസ് ഈസ് ആർ 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 ദാറ്റ് ദി 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 കണക്ഷൻ ഇൻ ഡി ഡി ബി ബി എം എം എസ് എസ് ഓർഗനൈസ്ഡ് ലൈക്ക് എ ടേബിൾ നമ്മൾ ഇന്നലെ ഡാറ്റ ഓർഗനൈസേഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിരുന്നു അപ്പൊ എങ്ങനെയാണ് ഡാറ്റ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് ഇറ്റ് ഈസ് വെർട്ടിക്കലി സോ ഈ ഇതിന്റെ കേസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്ത് കീസ് റൈറ്റ്

ഞാനീ കാണിക്കുന്ന പല സ്ലൈഡ്സും ഇറ്റ് ഈസ് നോട്ട് എക്സാക്ട്ലി കണക്റ്റഡ് വിത്ത് എ ജസ്റ്റ് എൻ സി ജോഗ്രഫി കോഴ്സ് ഇറ്റ് ഈസ് കണക്റ്റഡ് വിത്ത് സം ഫൈൻ സി ഇൻ മൈ ഡിപ്പാർട്ട്മെന്റ് ദർ ഈസ് വൺ മോർ കോഴ്സ് ദോട്ട് എ സ്പേഷ്യൽ ഇൻഫർമേഷൻ ടെക്നോളജി വെൻഡ് ഐ വാർ സ്റ്റഡിങ് ഇൻ വെരാസ് യൂണിവേഴ്സിറ്റി സോ ഈ ഈ കാണിക്കുന്ന സ്ലൈഡ്സ് എല്ലാം ഞങ്ങൾ അവിടെ 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 കണ്ട കുറച്ച് കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് അപ്പൊ നിങ്ങൾക്ക് ഇതുപോലുള്ള ഈ ഇത്ര ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ആവശ്യമില്ല ഫൈൻ എങ്കിലും ഈ പേരൊക്കെ ഒന്ന് ഓർത്തു വെച്ചോളാം സൂപ്പർ കീർഡിഡേറ്റ് സെലക്ട് ടു വി പ്രൈമറി കീ ഇതൊക്കെ അതിന്റെ ടെക്നിക്കൽ ഡീറ്റെയിൽസ് ആണ് ഇതൊന്നും നമുക്ക് ആവശ്യമില്ല കീസ് അതൊന്നും ആവശ്യമില്ല അപ്പൊ ഈ കീ എന്ന് പറഞ്ഞ എന്താണ് ഇതിൽ വരുന്ന ഡെഫിനിഷൻ ഗീവൺ ദി ഇമ്പോർട്ടൻസ് ദീസ് ഇമ്പോർട്ടൻസ് ഓഫ് കീസ് ദർ ആർ യൂഷ്വലി സം റെസ്ട്രിക്ഷൻസ് ഓൺ ദി റെസ്ട്രിക്ഷൻ ഓൺ ദർ എക്സാമ്പിൾ നെൽ വാല്യൂസ് ആർ നോട്ട് അലൌഡ് കീസ് ആർ ഓൾസോ യൂസ്ഡ് ടു ഇൻഡെക്സ് എ ഡാറ്റാബേസ് ടു ഫ്യൂ കീസ് മേ റിസൾട്ട് ഇൻ ഡിഫിക്കൽ ഇൻ സെർച്ചിങ് ആൻഡ് സ്റ്റോ സോർട്ടിംഗ് ദി ഡാറ്റാബേസ് അപ്പം ഇതിൻ്റെ ഇനി വേറൊരു പോയിന്റ് കൂടെ മനസ്സിലാക്കിക്കൊള്ളുക അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇങ്ങനെയുള്ള റിലേഷൻ ഡാറ്റാബേസിൽ ഈ കോളംസ് ബ്ലാങ്ക് ആയിടുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇതിൽ പറ്റില്ല ഇത് വർക്ക് ചെയ്യില്ല ഇതിന്റെ ഒരു റിസൾട്ട് കിട്ടില്ല ഈ എന്താ പറയാ നമ്മൾ ഈ ഇപ്പം നമ്മൾ എന്തിനാണ് ഇത് സ്റ്റോർ ചെയ്യുന്നത് വെച്ചാൽ ഇപ്പൊ ഒരു ഡാറ്റ ഞാനിപ്പോ കൊറേ സംഭവം ഇന്നലെ കുറച്ച് ഞാൻ ചെയ്ത മാപ്പ് തന്നെ കാണിച്ചു അപ്പൊ അതിലെ ഒരു ഡാറ്റ ഉണ്ട് അത് പല തീയതിയിൽ ഡാറ്റ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഡി ബി എം എസിലും പല സ്റ്റൈലിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് സോ ഒരു സ്റ്റൈലാണ് ആർ ഡി ബി എം എസ് ഏഹ് റിലേഷൻ ഡാറ്റാബേസ് മാനേജ്മെന്റ് അതിന്റെ കണക്റ്റഡ് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് ആണ് ഈ പറയുന്നത് അപ്പം അതില് നമ്മൾ പ്രധാനപ്പെട്ട ടെർമിനോളജീസ് മാത്രം ഒന്ന് ഓർത്തു വെക്കുക അതിൽ കോളംസ് ഉണ്ടാവും എൻറ്റിറ്റി ഉണ്ടാവും റോസ് ആൻഡ് റെക്കോർഡ് ട്യൂബിൾ ഉണ്ടാവും ആട്രിബ്യൂട്ട് ഫീൽസ് ഉണ്ടാവും കീസ് ഉണ്ടാവും ഫൈൻ കീ സൂപ്പർ കീ പ്രൈമറി കീ കാൻഡിഡേറ്റ് കീ അപ്പൊ അത് മാത്രം ജസ്റ്റ് അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യൊന്നും വേണ്ട ജസ്റ്റ് റിമെമ്പർ ദാറ്റ് ഫൈൻ ജസ്റ്റ് അതൊന്ന് ഓർക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട് ഇതാണ് ആർ ഡി ബി എം എസ് എന്തായാലും ഇതൊരു എസ് ആയിട്ടൊന്നും ചോദിക്കില്ല ജസ്റ്റ് ഡെഫിനേഷൻ വല്ലതുമായിട്ടേ ചോദിക്കത്തുള്ളൂ ഫൈൻ അതിൻ്റെ അപ്പുറത്തേക്കൊന്നും ചോദിക്കില്ല അപ്പോൾ ഇതൊരു സിമ്പിൾ വീഡിയോ ജസ്റ്റ് ഈ കാര്യങ്ങളൊക്കെ മാത്രം ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ഡൗട്ട്സൊക്കെ ചോദിക്കുക അപ്പം ഒക്കെ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് കാര്യങ്ങളെ കുറച്ചുകൂടി ഡിസ്കസ് ചെയ്ത് മുന്നോട്ട് പോവാം സോ താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക്സ് സോ